700 കോടി രൂപയാ 10 ദിവസം കൊണ്ട് വിറ്റ് തീർന്നത് കള്ള്. ഒന്ന് ആലോചിക്കേ, 700 കോടി രൂപ. ഏറ്റവും കൂടുതൽ കള്ള് വിറ്റത് എവിടാന്നറിയാവോ? നമ്മുടെയൊക്കെ അഭിമാനത്തോടു കൂടി മലപ്പുറം ജില്ലയെന്ന് പറയൂലേ, പറയൂലേ, മലപ്പുറം ജില്ലയിലെ തിരൂരില. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാദൃശികുമാറാകട്ടെ. ഇവിടെ കള്ളുപൊടിയൊക്കെ ഉണ്ടോ? അപ്പ ഉണ്ടോ? ഇപ്പം കള്ളുപൊടിയൊന്നും ഇല്ലെന്നേ, കഞ്ചാവ് അടിക്കുന്നേ. കള്ളാർക്ക് വേണം? കഞ്ചാവിൻ്റെ കാല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഇന്ന് വണ്ടിയിൽ വരുമ്പോൾ എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ ഇന്നാ നേരിട്ട് കഞ്ചാവിൻ്റെ ചെടി കാണുന്നത്. ഞാൻ ഇന്നൊരു കഞ്ചാവിൻ്റെ ചിന്നു കണ്ണവത്തേക്ക് ആ കുട്ടിയുടെ ഖബറ് കാണാൻ പോകുമ്പോൾ എക്സൈസിലെ ഉദ്യോഗസ്ഥൻ കുറേ പോലീസുകാരൊക്കെ നിൽക്കി നോക്കുമ്പോൾ ഒരു ചെടി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി സാധനം ഇതാണെന്ന്. അള്ളാഹു ആയാലും പടച്ചോ നമ്മുടെ ഉമ്മത്തിനെ കാത്തിരശികുമാറാകട്ടെ. അമ്മീൻ പറയടോ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരശികുമാറാകട്ടെ. അപ്പം ഇൻഷാല്ലാ ഒറ്റ കാര്യം അള്ളാഹു പറയുകയാണ്, ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഏതാണ് ആ നന്മയെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽആഖിബതു ലിത്തഖ്വാ. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒറ്റ നന്മ നിങ്ങൾ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തൊക്കെ? എന്താ പ്രതിഫലം? എന്തൊക്കെയാ? മരിക്കുന്ന കാലം വരെ ഭക്ഷണം ആര് തരും? നിങ്ങളുടെ നാബ് കൊണ്ട് ഉറക്കെ പറ കേക്കട്ടെ, പറ. രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഈമാനോടുകൂടിയുള്ളൊരു മരണം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞെന്തെന്നറിയോ? 5 നേരം ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? ഉറക്കെ പറ. നിസ്കരിക്കാറുണ്ടോ? ഉണ്ട് ഉസ്താദെ. നിങ്ങളൊക്കെ നിസ്കരിക്കും, ഇരിക്കണം, നിങ്ങളെല്ലാവരും നിസ്കരിക്കും. ഇല്ലെന്ന് ഞാൻ പറയൂല, നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാ. സമയത്ത് നിസ്കരിക്കോ? അതില്ല. നമ്മളൊക്കെ നിസ്കരിക്കും, സമയത്ത് നിസ്കരിക്കോ? അതില്ല. നിനക്ക് തോന്നുമ്പോൾ ഒരു നിസ്കാരം ഇത്ര തന്നെ. 5 വക്കത്ത് നിസ്കരിക്കുന്നവരാ ഞാനും നിങ്ങളും, പക്ഷെ സമയത്ത് നിസ്കരിക്കാറില്ല നമ്മൾ. നമ്മുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഈ പെണ്ണുങ്ങളൊക്കെ എപ്പോഴാ നിസ്കരിക്കുക? ലോഹറ് 12:30 ആകുമ്പോൾ ഉമ്മുഅദ്ദി ഇവിടെ കിടന്നുകൊണ്ട് വിളിക്കും, അയ്യാല സലാ അയ്യാല ഫല. ആമിനാത്ത മീൻ വെട്ടിക്കൊണ്ട് നിൽക്കും. ചോറ് വെക്കും, കറി വെക്കും, എല്ലാം കഴിഞ്ഞ് 2:30, 3 മണിയാകുമ്പോൾ കുളിച്ചിട്ടൊരു പോക്കുണ്ട് ആമിന ലോഹറ് നിസ്കരിക്കാൻ. പിന്നെന്തിനാ ഈ മനുഷ്യൻ 12:30 വിളിക്കണേ? നിനക്കൊക്കെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. അല്ലാഹു വെച്ചിട്ടുണ്ട് സമയം, അപ്പോൾ പോയി നിസ്കരിക്കണം. അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം. നിനക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കാനുള്ളതല്ല, നിനക്ക് തോന്നുമ്പോൾ പോയി നിസ്കരിക്കാനുള്ളതല്ല, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂന അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊന. വൈലെന്ന് പറയുന്ന നരകം അള്ളാഹ് നിനക്കൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. നിസ്കരിക്കാത്തവനല്ല, നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവൻ, നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവൻ, സമയത്ത് നിസ്കരിക്കാത്തവൻ, അവനാ വൈലെന്ന് പറയുന്ന നരകമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിനക്കുമ്പോൾ തോന്നുമ്പോൾ പോയി നിസ്കരിക്കാനുള്ളതല്ല, സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പോൾ പോയി നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും നിസ്കരിക്കും. നിങ്ങളുടെ ഭാര്യ, അള്ളാഹു അലം, നിങ്ങളുടെ ഭാര്യ ചിന്തിക്കടോ. എന്തിന് മക്കൾ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞ്? എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? നിസ്കരിക്കാത്തതിൻ്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ.
ഞാൻ ഈ കൈവക്കാത്ത എല്ലാവരുടെയും മക്കൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നും അല്ലടോ. ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യനാ. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. മക്കളടിക്കാൻ ചെന്ന് നോക്ക്, മക്കളെങ്ങാണം വാപ്പങ്ങാണം മക്കളെ തല്ലാൻ പോയാൽ മക്കൾ പറയും വാപ്പ ആദ്യം ഒന്ന് പള്ളിയിൽ പോ പിന്നെ വന്നു. ആദ്യം നിങ്ങളൊന്ന് പോപ്പ പള്ളിയിൽ, വാപ്പങ്ങാണം കമ്പം കൊണ്ട് അങ്ങോട്ട് ചെന്ന കാണാം. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. ഇതാടോ നമ്മുടെ അവസ്ഥ, ഇതാണ് നമ്മുടെ അവസ്ഥ. അലംഭാവം, നമ്മളിങ്ങനെ നടക്ക. മുസ്ലിമാ മുസ്ലിമാ മുസ്ലിമാ, എന്തു മുസ്ലിമട ചങ്ങാതി, നീ എന്തു മുസ്ലിമാ? ഉമ്രതങ്ങൾ പറഞ്ഞു തന്നറിയോ, ഒരു വക്കത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കളയാക്കിയാൽ, കാരണമില്ലാതെ ഒരു വക്കത്ത് നിസ്കാരം കളയാക്കുന്നവൻ കാഫിറാടോ? ഉമ്രതങ്ങൾ പറയുക, അവൻ്റെ ഈമാൻ ഇല്ലാതെ അവൻ മരിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചു പക്കത്ത് നമസ്കാരം ഒരു വിട്ടുവീഴ്ചയുമില്ല, അതിനകത്തൊരു വീഴ്ചയുമില്ല. മാപ്പാ നിസ്കരിക്കാൻ പറ്റുമോ? ഭാര്യയെ നിസ്കരിപ്പിക്കാൻ പറ്റുമോ? മക്കളെ നിസ്കരിപ്പിക്കാൻ പറ്റുമോ? വാപ്പാ സുബഹിക്ക് പള്ളിയിൽ വരുന്ന വാപ്പാ, നീ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിലല്ലേ മകൻ്റെ റൂം കിടക്കുന്നത്? അവനെ കൂടെ കൊണ്ടുവരാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം രണ്ടെണ്ണമാ. ഒന്ന്, മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ല പറയുകയാണ്. എടോ നീ നിന്റെ കട, ഈ പള്ളിയുടെ മുറ്റത്ത് കടയുണ്ടല്ലോ, ബാങ്ക് വിളിച്ച് നിസ്കാരം നടക്കുമ്പോ നീ കേറുന്നില്ലല്ലോ, നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ നീ പറയുന്ന മറുപടി, ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് കസ്റ്റമർ വന്നാലോ, എന്റെ കച്ചവടം നഷ്ടമായാലോ, ഉസ്താദേ ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് എന്റെ നിസ്കാരം മുടങ്ങുന്നത്, വാപ്പാ നിനക്ക് കട തന്നതാരാ, കച്ചവടം തന്നതാരാ, ഭക്ഷണം തന്നതാരാ, ജോലി തന്നതാരാ, ആരോഗ്യം തന്നതാരാ, ഇതൊക്കെ തന്നത് അല്ലാഹുവാ. ആ അല്ലാഹിക്ക് ഒന്നുകൂടെ അറിയാ, നിന്നെ ഈ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടിരുത്തി കെട്ടി യാചിപ്പിക്കാനും അല്ലാഹിക്കറിയാ. തരാൻ മാത്രമല്ല, ലൈൻ സക്കറത്തും ലാസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാ ബീലശദീദ്. കടതന്ന അല്ലാഹിക്ക് നിന്നെ എത്തിയും കാനയിലാക്കാനും അറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹിക്ക് രണ്ടും അറിയാം, നിനക്ക് കട തരാനും അറിയാം, സമ്പത്ത് തരാനും അറിയാം, ഈ പള്ളിയുടെ മുമ്പിൽ കൊണ്ടിരുത്തി യാചിപ്പിക്കാനും അല്ലാഹിക്ക് അറിയാം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു കാക്കുമാറാകട്ടെ. രണ്ടും അല്ലാഹിക്ക് അറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ചോദിക്കും ഉസ്താദേ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യക്കും മക്കൾക്കും പിന്നെ ആര് തിന്നാൻ കൊടുക്കും? നല്ല ചോദ്യം, ബുദ്ധി കൂടിയതിൻ്റെയാ. ഉസ്താദെ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? ആര് കൊടുക്കും? നല്ല ചോദ്യം. നീ മരിച്ച ആര് കൊടുക്കൂടാ ചങ്ങാതി? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നീ മരിച്ചുപോയ ആര് കൊടുക്കും? അല്ല കൊടുക്കും. ആ അല്ല കൊടുക്കും. അല്ല പറയ, അല്ല പറയ, അല്ല പറയുകയാ, ഞാനാണ് റബ്ബ്, ഞാനാ റാസിക്ക്, ഞാനാടാ റിസ്ക് തരുന്നവൻ, നീയല്ല. നീയല്ലടാ ഉണ്ടാക്കുന്നവൻ, ഞാനാ റബ്ബ്, ഞാനാ റാസിക്ക്, ഞാൻ തരാം ഭക്ഷണം, നീയല്ല. മരിക്കുന്ന കാലം വരെ ഞാൻ തിന്നാൻ തരാം, പോയി നിസ്കരിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല മരണം വേണോ നിനക്ക്? വല്ലവൻ്റെ മയ്യത്തെന്ന് കണ്ടുകൊണ്ട് നടന്നാൽ മതിയോ? പറയുസ്താദ് എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച, എൻ്റെ ഉമ്മ മരിച്ചത് റമദാൻ 27-ന്, നിനക്ക് എന്നാ കിട്ടും ചങ്ങാതി? നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവിലെ മരിച്ചാൽ നിനക്കെന്ത് കിട്ടും? നിനക്കൊന്നും കിട്ടത്തില്ല. നീ വേണമെങ്കിൽ മരിച്ചു കാണിക്ക്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ പൊന്നാര ചങ്ങാതി, വല്ലവർക്കും അല്ല കൊടുത്ത മരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ മരിച്ചു കാണിക്ക്, നീ വെള്ളിയാഴ്ച ജുമാ ദിവസം നിസ്കരിക്കാൻ മരിച്ചു കാണിക്ക്. ഒരു വെള്ളിയാഴ്ചയുള്ള മരണം, നല്ല മരണം, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്ക്. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. നീ ചോദിക്കാറുണ്ടല്ലോ, ഇവൻ പ്രമാണിയല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, പണക്കാരനല്ല, കുടുംബക്കാരനല്ല, എന്നിട്ട് എവിടുന്ന അല്ലാഹ് ഈ മനുഷ്യൻ ഇത്ര ആള്? ചില മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ പള്ളി നിറയും, ചിലർ വെള്ളിയാഴ്ച മരിക്കും. ഇവ എന്നാ ചെയ്തിട്ടാ അല്ലാഹ് ഈ ഉപ്പായിക്ക് ഇങ്ങനെ ഒരു മരണം? അത് അല്ലാഹ് കൊടുക്കുന്നതാടോ? അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹ് നല്ല മരണം നൽകുമാറാകട്ടെ. എന്താ നല്ല മരണമെന്നറിയോ? എന്താണ് നല്ല മരണമെന്നറിയോ?
നിസ്കരിക്കുന്നവൻ അല്ല കൊടുക്കുന്ന മരണം എന്തെന്നറിയോ? അതൊരു മനോഹരമായ മരണമാ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന രണ്ട് പ്രതിഫലം ഉദാഹരണ സഹിതം പറഞ്ഞു നിർത്തുകയാ. ഒറ്റ ചരിത്രം, ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. കഴിക്കാൻ ഭക്ഷണം അള്ളാഹു തരുന്നത് എങ്ങനെയാണെന്ന് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, എന്റെ ചെറുപ്പക്കാർ പഠിക്കാൻ, ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരന സഹാബിയ മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കളുടെ കയ്യിൽ കിട്ടി കൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹുബൈബ് ഹുബൈബ് നീ ഞങ്ങളുടെ കൂട്ടുകാരനാ, നീ ആ മതം മാറിപ്പോയി പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല. എടാ ഹുബൈബ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ, എന്താടാ ചെറിയ പ്രായത്തിൽ ചാകുന്നേ? പണം വേണോ, അധികാരം വേണോ, ചോദിക്കണ എന്തും തരാ, നീ ഞങ്ങളുടെ കൂടെ വാ. ഹുബൈബ് ഞങ്ങൾ പറഞ്ഞു വരൂല. അവസാനം ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവർ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. പരസ്യമായി തൂക്കിലേറ്റണം, പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാളിനി മതം മാറരുത്, പരസ്യമായി കൊല്ലണം ഹുബൈബിനെ. അങ്ങനെ പരസ്യമായിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലുന്നതിന് മുമ്പ് അവർ ചോദിച്ചു, ഹുബൈബെ നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, ചാകുന്നതിന് മുമ്പ് വല്ല മോഹം ഉണ്ടെങ്കിൽ പറ, സാധിപ്പിച്ചു തരാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഞാൻ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരുമോ? സാധിപ്പിച്ചു തരാം. അവന്മാർ വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിക്കോ? സമ്മതം കൊടുത്തു, രണ്ട് റക്അത്ത് നിസ്കരിച്ചു. ഹുബൈബ് തങ്ങളെ കൊണ്ട് ജയിലറയിൽ അടച്ചിടാൻ പറഞ്ഞു. കഴുകുമരം റെഡിയാക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തിരുന്ന് നോക്കിയ തൂക്കുകയർ റെഡിയാക്കുന്നത് കാണാം. വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, പട്ടിണി കിടന്ന ഹുബൈബിനെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിനകത്ത് കൊണ്ട് അടച്ചിട്ട് റൂമിനകത്ത്, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ, ശത്രുവിൻ്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞ് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്ത് കയറിപ്പോയി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജയിലിനകത്തേക്ക് കുഞ്ഞ് എഴഞ്ഞെഴഞ്ഞ് കയറിപ്പോയി. ഉമ്മ തൻ്റെ കുഞ്ഞിനെ കാണാതെ തെരഞ്ഞു വരുമ്പോൾ ഹുബൈബ് തങ്ങളുടെ മടിയിലിരിക്കുന്നുണ്ട് കുഞ്ഞ്. ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയിരിക്കുന്നു. ശത്രുവിൻ്റെ മകളാ, ശത്രുവിൻ്റെ മകളാ. ആ പെണ്ണ് പേടിച്ചുപോയി. ആ പെണ്ണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്തേക്ക് പേടിച്ചു പേടിച്ചു കയറി ചെന്നു. കയറി ചെന്ന ഉടനെ ഹുബൈബ് തങ്ങൾ തൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഇറക്കി വിട്ടു. നഖം വെട്ടിക്കൊണ്ടിരിക്കുക, തൂക്ക് കയർ റെഡിയാക്കല്ലേ? തന്നെ തൂക്കാനുള്ള കയർ റെഡിയാക്കുമ്പോൾ ഹുബൈബ് തങ്ങളെ നഖം വെട്ടുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ ജയിലറയ്ക്കകത്ത് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അടച്ചിട്ടപ്പോൾ ഈ പെണ്ണ് പറയുകയാ, ഞാൻ കണ്ടു ഹുബൈബിൻ്റെ മുമ്പിൽ മുന്തിരിപ്പാത്രം. ആ പെണ്ണ് പറയുകയാണ്, ഹുബൈബിൻ്റെ ജയിലിനകത്ത് ഞാൻ കടന്നു ചെന്നപ്പോ ആ നാട്ടിൽ പോലും മുന്തിരിയില്ലാത്ത സമയത്ത്, മദീനയിൽ പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ഹുബൈബ് മുന്തിരി തിന്നുന്നുണ്ട്. ഹുബൈബിൻ്റെ ജയിലിനകത്ത് പാത്രത്തിനകത്ത് മുന്തിരി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇതാടാ അല്ലാ, ഇതാടാ ചെറുപ്പക്കാരാ അല്ലാ, അല്ല പറഞ്ഞല്ലോ തരാമെന്ന്, നിനക്ക് മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം തരാമെന്ന് അല്ല പറഞ്ഞിരിക്കുകയാ. ജീവിതത്തിൻ്റെ അവസാനത്തെ അഭിലാഷമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അല്ലാഹു പടച്ചവനെ ജയിലറയ്ക്കകത്ത് കടിക്കാൻ ഭക്ഷണം കൊടുക്കുകയാ. അവിടെ നിന്ന് തൂക്കുകയർ റെഡിയായി. ഹുബൈബ് തങ്ങളെ പിടിച്ചുകൊണ്ട് വരികയാട്, കൈകാലുകൾ കെട്ടുകയാട്, കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ഹുബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടുകയാട്. അവന്റെ തല മറക്കരുത്, മുഖം മറക്കരുത്, അവൻ കടന്നു പിടയുന്നത് ജനങ്ങൾ മുഴുവനും കാണട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖം മറച്ചില്ല. മോനെ കയ്യും കാലും കെട്ടി കഴുത്തിൽ കയറിട്ടു. ഹുബൈബ് തങ്ങളോട് ചോദിച്ചു, ഹുബൈബ് ഇനിയെങ്കിലും പരമതം മാറുമോ? എങ്കിലും നീ പറ മതം മാറുമോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, മാറൂല. എടാ ഹുബൈബേ, നീ മതം മാറണ്ടടാ. മുഹമ്മദിനെ മോശമായിട്ടൊരു വാക്കു പറഞ്ഞാ നിന്നെ ജീവനോടെ വിടാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ തുണ്ടം തമിങ്ങനെ കുത്തിയിറക്കിയിട്ട് പച്ച ഇറച്ചി വലിച്ചു പറിക്കുകയാ,
അവിടെ നിന്ന് പടച്ചവനെ ഇറച്ചി വലിച്ചു പറയുകയാണ്. വൈഭവങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാ, വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാ, കഴുത്തിൽ കയറിട്ട് മുറുക്കുകയാ. വരുന്നടാ ചെറുപ്പക്കാര, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽജന്ന. കഴുകുമരത്തിൽ കിടന്ന മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ സ്വഹാബിയുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഹുബൈബേ അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, എന്തിനാടാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ കരയുന്നത്, നിന്നെ കളിയാക്കുന്നടാ ഹുബൈബേ, നിന്നെ നോക്കിയിട്ട് പരിഹസിക്കുന്നടാ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ അവിടെ നിന്ന് പറന്നു കൊടുത്തു, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നിന്ന് സകാദത്ത് കലിമ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറന്നു കൊടുക്കുകയാ. വിളിച്ചു പറയടാ, കേക്കട്ടെ ഈ ചിരിക്കുന്നവന്മാരും ഇടുവനും കേൾക്കട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കടന്ന് കടുത്ത് തന്റെ കയറിലേക്ക് മുറുകുമ്പോ ഹുബൈബ് തങ്ങൾ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടുത്തി വീണതുപോലെ ീണതുപോലെ ഭയന്നു പോയടോ. നിസ്കരിക്കുന്ന ഉപ്പമാരെ, അല്ലാഹുവേ പ്രസറിന്റെയും ഷുഗറിന്റെയും ഗുളിക കിടച്ച് കിടന്നുറങ്ങി വെളുപ്പാങ്കാലത്ത് നാലരയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന വാപ്പാ, വെറുതെയല്ല വാപ്പാ ഈ കഷ്ടപ്പെട്ടത്, വെറുതെയല്ല വാപ്പാ. നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നീ മരിക്കാൻ കിടക്കുന്ന സഹസമയത്ത്, സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാ, നിന്റെ വാപ്പ വേണ്ട, നിന്റെ ഉമ്മ വേണ്ട, നിന്റെ കൂടപ്പിറപ്പ് വേണ്ട, നിന്റെ കുടുംബക്കാരൻ വേണ്ട, നിന്റെ മക്കള് വേണ്ട. വാപ്പാ നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ നിനക്ക് പറഞ്ഞു തരും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ പറഞ്ഞു തരും ബാബാ, അല്ലാടെ മലക്കുകൾ പറഞ്ഞു തരും. സിറാജ് കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, ഉസ്താദ് ഇരിക്കുന്നുണ്ട്. നാളെ രാവിലെ ഖതീബിനോട് ചോദിക്കു, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, മലക്കുകൾ പറയും ഞാൻ ആരെന്നറിയോ? നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. പറവാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ നിനക്ക് സകാദത്ത് കരിമ പറഞ്ഞു തരികയാ. ഉബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് സകാദത്ത് കലിമ വിളിച്ചു പറയടാ. എന്നിട്ട് മലക്കുകൾ ചോദിക്കുകയാ, കരയുകയാണോ ഉബൈബ്? എന്തിനാടാ കരയുന്നത്? ആകാശ ലോകത്തേക്ക് കണ്ണുയർത്തി നോക്കടാ. മലക്കുകൾ മുഴുവനും അതാ സദാ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാ, ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാ, ഇത് നിന്റെ റൂഹ് പൊതിയാൻ കൊണ്ടുവന്നതാണ്. എന്തിനാടാ പേടിക്കുന്നത്? പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാ. ചിരിക്കടാ ഹുബൈബേ, നിന്നെ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കൂ. പടച്ചളപ്പേ
തൂങ്ങി മരിക്കുന്നവന്റെ കണ്ണു തള്ളുമല്ലോ, വായിലൂടെ പതയുന്നരയും ഒഴുകുമല്ലോ, പടച്ചവനെ മലമൂത്ര വിസർജനം നടത്തുമല്ലോ എന്ന കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ ചിരി കാണാ. തിരക്കായിരുന്നടാ ചെറുപ്പക്കാരാ, ഹുബൈബ് തങ്ങളുടെ പ്രകാശം കണ്ട മുഖമുണ്ടല്ലോ, ആ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് മുസ്ലിമായ സഹാബികളുണ്ടടാ ചെറുപ്പക്കാരാ, ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട്. എന്തൊരു പ്രകാശമായിരുന്നു എന്നറിയോ, എന്തൊരു പ്രകാശമായിരുന്നു എന്നറിയോ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ, ഹുബൈബ് തങ്ങൾ കബാലയത്തിന്റെ നേരെ തലവെച്ചപ്പോ ശത്രുക്കൾ തലപിടിച്ച് തിരിക്കുകയാ, കിബിലയുടെ നേരെ കിടന്നു മരിക്കണ്ട. എന്നാൽ ഹുബൈബിന്റെ തല കഅബാലയത്തിന്റെ നേരെയായിരുന്നു. അങ്ങനെ കിടന്നാണ് ഷഹീദായത്, അങ്ങനെ കിടന്നാണ് ഷഹീദായത്. ശത്രുക്കൾ പറഞ്ഞു, അവിടുന്ന് ജനാസ കൊടുക്കരുത്, മുസ്ലിമീങ്ങൾക്ക് കൊടുക്കരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നിറട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊടുത്തില്ല, കാവല് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. ഹുബൈബ് തങ്ങളുടെ ജനാസ കൊടുക്കാതെ വന്നപ്പോൾ നബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സ്വഹാബ, ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? ഞാൻ പോകാ നബിയേ. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുന്നു, ഞാൻ പോകാ. അവിടുന്ന് സമ്മതം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരിക്കുന്ന മലയുടെ മുകളിലേക്ക് അവിടുന്ന് പോകുമ്പോ ശത്രുക്കൾ കള്ളു കുടിക്കുകയാണ്, കാവല് നിന്നവന്മാര് മുഴുവനും കള്ളു കുടിക്കുകയാണ്. സഹാബി നോക്കുമ്പോ ഒരു പെണ്ണോടി വരികയാ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാണ്. ശത്രുക്കളോട് ചോദിക്കുന്നു, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? ചത്തവന്റെ തല നിനക്കെന്തിനാ പെണ്ണേ, പുഴുത്തു നാറിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ആ തല വെട്ടിപ്പൊളിച്ചിട്ട് തലച്ചോറിലെത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ തലവെട്ടിത്തരുമോ, ഹുബൈബിന്റെ തല മുറിച്ചു തരുമോ? നിങ്ങളിൽ ആരാ ഹുബൈബിന്റെ തല കൊണ്ട് തരുന്നത്? ഞാൻ അവൻ എന്റെ ശരീരം തരാ. ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ ശരീരം വെക്കുമ്പോ ഓടുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടാള്, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടാര്. ശത്രുക്കൾ ഉരിപ്പിടിച്ച വാളുമായിട്ട് ഓടുമ്പോ സ്വഹാബി ഇന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് കാണാര്. സുബ്ഹാനല്ലാഹ്, ഇന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി നോക്കുമ്പോ വാളും കൊണ്ട് തലവെട്ടാൻ പോയവന്മാര് ജീവനും കൊണ്ടോടുകയാണ്. എന്തേ സംഭവിച്ചതെന്നറിയില്ല. നാലു ഭാഗത്തേക്ക് മൂടുകയാണ്, നാലു ഭാഗത്തേക്ക് മൂടുകയാ, ഒന്നും കാണുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞു. ഇന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് തെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഇലാ ഹദറത്തി റസൂലില്ലാ, നബിതങ്ങളുടെ മുമ്പിലേക്ക് ഓടുകയാണ്. നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞുകൊടുത്തു. എന്നിട്ട് സ്വഹാബി പറയുന്നു, നബിയേ ജനാസ കാണുന്നില്ല, നബിയേ ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല, നബിയേ. സഹാബാ, എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കി സ്വഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കി സ്വഹാബ. ആരാ നബിയേ, ആരാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, നിർത്തുകയാ ചെറുപ്പക്കാരാ, അഞ്ചു നേരം നിസ്കരിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട്, അല്ലാഹുടെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട്, എന്ത് ജോലിയാണെങ്കിലും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാ
കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഉമ്മ ഈ പ്രതിഫലം പറന്നുകൊണ്ട് ദുആ ചെയ്യാ ഈ പ്രതിഫലം പറന്നുകൊണ്ട് ദുആ ചെയ്യാ അല്ലാഹു തരുന്ന പ്രതിഫലം അല്ലാഹു തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ ഈ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ നീ മരിച്ചുപോയെന്ന് ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ നിന്റെ വീട്ടിൽ ടാർപ്പ് കെട്ടുകയാണ് കസേര നിരത്തുകയാണ് വീട്ടിൽ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് കുടുംബക്കാരും നാട്ടുകാരും കേട്ടവരും മുഴുവനും നിന്റെ വീട്ടിലേക്ക് വരികയാ അവസാനം നിന്റെ ജനാസ എടുത്തു വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ് നജസുകൾ ഒഴിവാക്കുകയാണ് നഖത്തിനടിയിൽ അഴുക്കളെടുത്ത് കളയുകയാണ് വസ്ത്രങ്ങൾ മാറ്റുകയാണ് നിന്റെ ജനാസ കുളിപ്പിക്കുകയാണ് സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാണ് അവിടെ നിന്ന് ഉളുപടുപ്പിക്കുകയാ നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാ എന്നിട്ട് നിന്നെ പുതിയ തുണിക്കകത്തങ്ങ് പൊതിയുകയാ പുതിയ തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാണ് എന്നിട്ട് വിളിച്ചു പറയുന്നു എല്ലാവരും മാറി നിൽക്ക് എല്ലാവരും മാറി നിൽക്ക് എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നിന്റെ ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ടു വരുമല്ലോ വീടിനകത്തേക്ക് കൊണ്ടുവന്നു വാപ്പാ ഇത് നിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു രംഗമാ ഇത് ഓരോ വീടുകളിലും നടക്കുന്ന രംഗമാ മൂന്ന് കഷ്ടം വെള്ള തുണി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നു മലർത്തിക്കിടത്തുകയാ ഉസ്താദ് വന്നിട്ടുണ്ട് കുടുംബക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും നിന്റെ ചാരത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നിന്റെ വീട്ടിലൊരു ദിവസം ഉമ്മാള് കൂടിയിട്ടില്ല എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ ആരോ ചോദിക്കുന്നു പഞ്ഞിയവിടെ പഞ്ഞിയവിടെ ആ സുഗന്ധം തേച്ച പഞ്ഞിയവിടെ എന്തിനാ ചോദിക്കുന്നതെന്നറിയോ മൂക്കിൻ്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ മൂക്കിൻ്റെ ദ്വാരത്തു പഞ്ഞി വെക്കുകയാണ് കാണണ്ടവരൊക്കെ കണ്ടോ പുതിയാ പോവുകയാണ് റബ്ബേ കണ്ടതൊക്കെ മതി പുതിയാ പറയുകയാണ് ജനാസ പൊതിഞ്ഞു മയ്യത്ത് കട്ടിലെ വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്റെ ജനാസ അതിലേക്ക് എടുത്തു വെച്ചു സുബ്ഹാനല്ലാ ചെറുപ്പക്കാരാ അഞ്ചു നേരം നിസ്കരിച്ച ചെറുപ്പക്കാരാ നിന്റെ ജനാസ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ അഞ്ചു നേരം നിസ്കരിച്ച ഉപ്പമാരോട് പറയുകയാ ഈ പള്ളിയിലെ സ്ഥലം കിട്ടൂല ഇന്നു വരെ ഈ പള്ളിയും പരിസരവും നിറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ജനാസ കൊണ്ടുവന്നപ്പോ ഈ പള്ളിയും പരിസരവും നിറഞ്ഞു കണ്ടിട്ടുണ്ടോ എങ്കിലും നിറയും ബാപ്പാ നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ കാലുകുത്താ സ്ഥലം കിട്ടൂല ഈ പള്ളിയും പരിസരവും മുഴുവനും നിറയുകയാണ് ആരാ വരുന്നതെന്നറിയോ ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് വരികയാ അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകൾ വരും നിന്റെ ജനാസ കബറടക്കാർ ഉബൈബിന് അധികം പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയതും മലക്കുകളാ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ആ ഹുബൈബിനെ കബറടക്കിയതും മലക്കുകളാണെന്ന് നിബിധങ്ങൾ പറയുമ്പോ അഞ്ചു നേരം നിസ്കരിച്ച ഉപ്പാ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ ജനാസ കബറടക്കി
മരണക്കാര് കടന്നു വരുമെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ അത് വല്ലാത്ത ഒരു മരണമാണ്. ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്, ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാ ഭക്ഷണം തരാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാരുള്ള ഒരു മരണം തരാമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുമ്പോ പടച്ചറപ്പേ ഈമാരുള്ള ഒരു മരണം തരണേ അല്ലാഹു.